നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ ഹൈഡ്രോജൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്ന സെക്ഷനാണ്. ഓക്കെ, നമുക്ക് ആദ്യം റെയിൻ വാട്ടർ നോക്കാം. റെയിൻ വാട്ടർ എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് പ്യുർ ആയിട്ടുള്ള വാട്ടറാണ്. കാരണം അതിൽ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവുന്നത് കുറച്ച് ഗ്യാസുകൾ മാത്രമായിരിക്കും. അത് ആകാശത്തു നിന്ന് വരുന്ന വഴിക്ക് അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകളുമായിട്ട് ടച്ച് വരുന്നത് കൊണ്ട് കുറച്ച് ഗ്യാസസ് മാത്രമായിരിക്കും അതിൽ എക്സ്ട്രാ ആയിട്ടുണ്ടാവുക. അതർവൈസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ പ്യുർ വാട്ടർ. ഇനി ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഗുഡ് സോൾവെൻ്റ് ആണ്, യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്ന ഒരാളാണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ വാട്ടർ എർത്തിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടെ സോൾട്ടുകൾ, അത് പ്രത്യേകിച്ച് കാൽഷ്യം മെഗ്നീഷ്യം സോൾട്ടുകൾ അതിൽ ആഡ് ചെയ്യപ്പെടും. ഇനി നമുക്ക് ഈ വാട്ടറിനെ രണ്ട് കാറ്റഗറിയായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഹാർഡ് വാട്ടറാണ്, മറ്റൊന്ന് സോഫ്റ്റ് വാട്ടറാണ്. ഇനി എന്താണ് ഹാർഡ് വാട്ടർ എന്ന് വിളിക്കുക നമ്മൾ നോക്കാം. ദ വാട്ടർ വിച്ച് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ലേതർ വിത്ത് സോപ്പ് റെഡിലി ഇസ് കോൾഡ് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് സോപ്പുമായിട്ട് മിക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ സോപ്പുമായിട്ട് ചെയ്യുന്ന സമയത്ത് പതയൊന്നും ഉണ്ടാക്കാത്ത ആളിനെ വിളിക്കുന്ന പേരാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഹാർഡ് വാട്ടറിൽ സോൾട്ട്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആയിരിക്കും ഉണ്ടാവുക. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഒന്ന് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, അല്ലെങ്കിൽ നമ്മൾ കാൽഷ്യം ബൈ കാർബണേറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെഗ്നീഷ്യം കാർബണേറ്റ്, അല്ലെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ്, ഇതുപോലെയുള്ള സോൾട്ട്സ് ആയിട്ടാണ് നമ്മുടെ ഹാർഡ് വാട്ടറിൽ ഈ പറയുന്ന കാൽഷ്യവും മെഗ്നീഷ്യവും എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഹാർഡ് വാട്ടർ എന്ത് തരത്തില്ല? സോപ്പുമായിട്ട് പതയൊന്നും ഉണ്ടാക്കത്തില്ല. ഓക്കെ, കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ്, നമുക്ക് പത ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയാണോ, പക്ഷെ അത് ആരുണ്ടാക്കില്ല, ഹാർഡ് വാട്ടർ ഫോം ചെയ്യത്തില്ല. ഇനിയുള്ളത് എന്താണ്, ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോട്ടറി. നമുക്ക് അലക്കാനൊന്നും ഹാർഡ് വാട്ടർ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബോയിലർ, ബോയിലേഴ്സിന് അതൊന്നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള വെള്ളമല്ല ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഈ ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോയിലർ ഇസ് എ ക്ലോസ്ഡ് വെസൽ ഇൻ വിച്ച് വാട്ടർ ഓർ അതർ ഫ്ലൂയിഡ് ഈസ് ഹീറ്റഡ്. ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് വെസലാണ്. ഓക്കെ, നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും. അതിൽ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യും, നല്ലപോലെ ഹീറ്റ് ചെയ്യും. അപ്പോൾ അതിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഫ്റ്റ് വാട്ടർ എന്നാണുള്ളത്. സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ദാറ്റ് പ്രൊഡ്യൂസസ് ലേതർ വിത്ത് സോപ്പ്, അതാണ് നമ്മൾ സോഫ്റ്റ് വാട്ടർ. മറ്റേത് നമ്മൾ പറഞ്ഞു എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, ലേതർ പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു ഹാർഡ് വാട്ടർ ആണെങ്കിൽ. എന്നാൽ സോഫ്റ്റ് വാട്ടർ എന്ന സമയത്തോ അത് പതയുണ്ടാക്കും. ആരുമായിട്ട്? വാട്ടറുമായി, സോറി, സോപ്പുമായിട്ട് പത ഫോം ചെയ്യുന്നതാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി വാട്ടർ ഫ്രീ ഫ്രം സോലുബിൾ സോർസ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം, കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടിൽ നിന്ന് ഫ്രീ ആയിരിക്കുന്ന വാട്ടറിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് വാട്ടർ. നമുക്ക് അങ്ങനെയും വിളിക്കാം, കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ഹാർഡ് വാട്ടർ ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഫോം ചെയ്യുന്നുണ്ട്, കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഈ സോഫ്റ്റ് വാട്ടർ ആണെങ്കിൽ ഇതിനകത്ത് ഇത്തരത്തിൽ സോല്യൂബിൾ ആയിട്ടുള്ള കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും സോൾട്സ് ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് ലേതർ വിത്ത് സോപ്പ്. ഓക്കെ, ഇവിടെ എന്ത് ഫോം ചെയ്യും, പത ഫോം ചെയ്യും. പിന്നെയോ ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ലോണ്ട്രി, നമുക്ക് അലക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ബോയിലേഴ്സ്, ബോയിലേഴ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള വാട്ടറാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ നോളജിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഹാർഡ് വാട്ടർ നമ്മൾ ലോണ്ട്രിക്ക് അലക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അത് സൂട്ടബിൾ അല്ല എന്ന് പറയാനുള്ള കാരണം, ഈ ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് ചേരുന്ന സമയത്ത് അതിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുക, ഒരു കലക്ക് പോലെ ഒരു എന്തൊക്കെയോ കൂടിച്ചേർന്ന് ഒരു പ്രസിപ്പിറ്റേഷൻ അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യും. ഓക്കെ, അതിനുള്ള കെമിക്കൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോപ്പിനകത്ത് നമുക്കറിയാം സോഡിയം സ്റ്റിയറേറ്റ് ഉണ്ടാവുക, സോഡിയം സ്റ്റിയറേറ്റ്. അതിൻ്റെ ഫോമുല എന്താ, C17H35C(OO) അല്ലെങ്കിൽ COO, സോഡിയം സ്റ്റിയറേറ്റ് എന്ന് വിളിക്കും.
ഈ സോഡിയം സൾട്ട് എന്ന് പറയുന്ന ആള് സോപ്പിലുള്ള ആള് അത് ഹാർഡ് വാട്ടറുമായിട്ട് ചേരുന്ന സമയത്ത് അതെന്ത് ഫോം ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആരുമായിട്ട്? ഈ കാൽഷ്യം, മഗ്നീഷ്യം എന്നീ പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ ഹാർഡ് വാട്ടറിനകത്ത്. ഇവര് ഈ സോഡിയം സ്റ്റെറേറ്റുമായിട്ട് ചേർന്നിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. എന്തിൻ്റെ ഫോം ചെയ്യുക? കാൽഷ്യം സ്റ്റിയറേറ്റോ അല്ലെങ്കിൽ മഗ്നീഷ്യം സ്റ്റിയറേറ്റോ അവിടെ ഫോം ചെയ്യപ്പെടും. നമുക്ക് റിയാക്ഷൻ കാണാം. ഓക്കെ, അപ്പം രണ്ട് മോളിക്യൂൾ ഓഫ് സോഡിയം സ്റ്റിയറേറ്റ് റിയാക്ട് ചെയ്യുന്നു വിത്ത് ദ മെറ്റൽ. നമ്മൾ M2+ എന്ന് കാണിക്കും. ആ എം എന്താവാം? ഒന്നുകിൽ കാൽഷ്യം ആവാം അല്ലെങ്കിൽ മഗ്നീഷ്യം ആവാം, നമ്മൾ ജനറലി കാണിക്കുവാണ്. അപ്പം ആ സമയത്ത് എന്താ അവിടെ ഫോം ചെയ്യുന്നത്? മെറ്റൽ സ്റ്റിയറേറ്റ് ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ആ എമ്മിന്റെ സ്ഥാനത്ത് സോഡിയം, സോറി, കാൽഷ്യം കൊടുക്കുകയാണെങ്കിൽ അത് കാൽഷ്യം സ്റ്റിയറേറ്റ് എന്നും അവിടെ മഗ്നീഷ്യം കൊടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം സ്റ്റിയറേറ്റ് എന്നും നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അതിൻ്റെ കൂടെ എന്തുണ്ടാവും? അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സോഡിയം മെറ്റലില്ലേ, ഈ സോഡിയം ഇവിടെ നിന്ന് പുറത്താക്കപ്പെടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ എടുത്ത 2Na+ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വൈ ഇസ് ഹാർട്ട് വാട്ടർ നോട്ട് സൂട്ടബിൾ ഫോർ ബോയിലേഴ്സ്? എന്തുകൊണ്ട് ബോയിലർ എന്ന് പറയുന്നതിന് സൂട്ടബിൾ ആവുന്നില്ല? കാരണം നമുക്കറിയണമല്ലോ, നമ്മൾ ലോണ്ട്രിൻ്റെ കാരണം പറഞ്ഞു, എന്തുകൊണ്ട് ലോണ്ട്രിക്ക് ഹാർഡ് വാട്ടർ സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. അതേപോലെ ബോയിലേഴ്സിനും സൂട്ടബിൾ അല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ ബോയിലേഴ്സ് ആസ് വെൽ ബിക്കോസ് ഓഫ് ദ ഡെപ്പോസിഷൻ ഓഫ് ദ സോൾട്ട്സ് ഇൻ ദ ഫോം ഓഫ് സ്കെയിൽ. സ്കെയിലിൻ്റെ ഫോമിൽ ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. ആരുടെ? ഈ സോൾട്ടുകളുടെ ഡെപ്പോസിറ്റ് നടക്കുന്നുണ്ട് ബോയിലേഴ്സിൻ്റെ ഉള്ളിൽ. അപ്പം അതുകൊണ്ട് എന്താണ് സൂട്ടബിൾ അല്ല, ഹാംഫുൾ ആണെന്ന് നമ്മൾ പറയുന്നു. ഇനി എന്താ ഈ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദ ഫോം ഓഫ് സ്കെയിൽ നമ്മൾ പറഞ്ഞു അല്ലേ, വാട്ട് ഇസ് എ സ്കെയിൽ ഫോർമേഷൻ? സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അക്യുമുലേഷൻ ഓഫ് അൺവോണ്ടഡ് മെറ്റീരിയൽ ഓൺ എ സോളിഡ് സർഫസ് ഇസ് കോൾഡ് സ്കെയിൽ ഫോർമേഷൻ. നമ്മൾ ഒരു സോളിഡ് സർഫസിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും മെറ്റീരിയൽസ് വന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുക, അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞുകൂടുക, അതിനെ വിളിക്കുന്ന പേരാണ് സ്കെയിൽ ഫോർമേഷൻ. അപ്പോൾ നമ്മുടെ ഈ ബോയിലേഴ്സിൻ്റെ ഉള്ളിൽ ഈ സോൾട്ട്സ് വന്നിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും, അത് അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? അതിനെ സ്കെയിൽ ഫോർമേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹാർഡ് വാട്ടർ ബോയിലേഴ്സിന് സൂട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ രണ്ട് റീസൺസും പറഞ്ഞു, എന്തുകൊണ്ട് ലോണ്ട്രിക്ക് സൂട്ടബിൾ അല്ല, അതേപോലെ ബോയിലേഴ്സിന് സൂട്ടബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ സ്കെയിൽ ഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഈ ബോയിലേഴ്സിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാർഡ് വാട്ടർ അതിന് ബോയിലേഴ്സിൽ യൂസ് ചെയ്യാൻ സൂട്ടബിൾ അല്ല എന്ന് പറയാൻ കാരണം. എഫിഷ്യൻസി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ കൊണ്ടുള്ള ഉപകാരം കുറയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് MCQs നോക്കാം. Which type of water is suitable for boiler? Boiler nu edu type of water aanu suitable? Namukku options undu, soft water, hard water, both, none of this. Nammal paranju kaniyum edayirikkum soft water aayirikkum. Ini nammal edha paranjirunnalle da nokku, it is suitable for boiler nu nammal ezhuthi kaanichirunnu nerthe. Okay, ini second question, what is the chemical formula of sodium stearate? ഫസ്റ്റ് ഓപ്ഷൻ C16H34COONA, C17H35COONA, C18H36COONA, C19H37COONA. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏതറിയാം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, C17H35COONA. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആ ഭാഗത്ത് അല്ലേ, ആഡ് ടു യുവർ നോളജ് എന്ന് പറയുന്ന ഭാഗത്ത് എന്തുകൊണ്ട് ലോണ്ട്രിക്ക് സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്.